രണ്ടായിരത്തി മുഖ്യ നക്ഷത്രത്തിൻ്റെയും അനുബന്ധ നക്ഷത്രങ്ങളുടെയും ഫലം ചന്ദ്രമണ്ഡലത്തിൻ്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നുപോകുന്നത് കാരണം രാശിയില്ല രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെ നക്ഷത്രം ശ്രമത്തിൻ്റെ ഫലമായി സ്വയം നക്ഷത്രം സാമ്പത്തിക ബാധ്യതയും ദൗർഭാഗ്യവൃഷ്ടിയും മനസമാധാനമില്ലായ്മയും ഐശ്വര്യക്കേടും ഈ വത്സരത്തിൽ ഉറപ്പാണ് ആദിത്യൻ മൂന്നാം ഗുലാം തലനീട്ടി നിൽക്കുകയാണ് ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി ഇരിക്കുന്ന കസേരയ്ക്ക് വലിയ തോതിൽ ഇളക്കം തട്ടാൻ സാധ്യത കൂടുതലായതിനാൽ ശ്രദ്ധിക്കണം കാലുവാരലും മാനസിക വിഭ്രാന്തിയും പ്രതീക്ഷിക്കാം കപ്പലിന്റെ കച്ചവടത്തിൽ നിന്നും തേങ്ങ ചാടിയ ശേഷം പാവപ്പെട്ടവരെ പറ്റിച്ചും നിങ്ങൾ ും നടക്കാതിരുന്ന് ശരീരം കാലാസന രൂപത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കണ്ഠക്ഷോഭം നടത്തി കണ്ണിൽ കണ്ടവരെ ഓടിക്കുന്നതിൽ തിരിച്ചടി ഉണ്ടാകും കണ്ടം വഴി ഓടേണ്ട അവസ്ഥയിലെത്തും പിന്നീട് നിങ്ങൾ സർക്കാരിനെയും തൊഴിലാളികളെയും പറ്റിച്ച് പിന്നെയും നിങ്ങൾ പണക്കാരനായി പറ്റിച്ചതല്ല വഞ്ചിച്ചതാണല്ലേ ഒന്നും പറയണ്ട വിദേശയാത്ര കൊതിച്ചാലും നടക്കില്ല സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കേണ്ട അങ്ങനെ എല്ലാത്തിനും പ്രതികൂലമായ വർഷമാവും രണ്ടായിരത്തി ഇരുപത്തിനാല് സജി ചെറിയാന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വലിയ വിവാദമായി മാറിയിട്ടുണ്ട് ബി ജെ പി വിരുന്നിൽ പങ്കെടുക്കുന്ന ബിഷപ്പുമാർക്കെതിരെയായിരുന്നു സജി ചെറിയാന്റെ രൂക്ഷമായ വിമർശനം ചൊറിയാനുള്ള വൈദഗ്ധ്യം പുതുവർഷത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് ചെങ്ങന്നൂരിന്റെ അഭിലാഷമായി മാറിയ സന്തോഷ താരം വീണ്ടും വിടരുകയാണ് സുഹൃത്തുക്കളെ ബിഷപ്പ് ഉണ്ട് ബിജെപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ രോമാഞ്ചം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ നല്ല ചേർച്ച

പോഷകാഹാരത്തിന്റെ നാവിനെ കൊള്ളിക്കുന്നുണ്ട് എന്ന് ഏതായാലും അർഹിക്കുന്ന അവജ്ഞതന്ന് ഈ വ്യായാമത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കും പോരെ ഈ പോയ ആളുകൾ ഒരു വാക്കാ മണിപ്പൂരിൽ ഞങ്ങൾ ചെയ്യുന്ന കണക്കിന് ആളുകളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാക്ക് പറഞ്ഞു തോന്നി അല്ലേ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം എത്ര വിദഗ്ധമായി ഉപയോഗിച്ചാലും ആ ചേരുവയുടെ വിഷ സാന്നിധ്യം തിരിച്ചറിയാനുള്ള മുകുളങ്ങൾ കേരള നാവിൽ ഉണ്ടെന്നറിയാൻ നാൾ ഇതുവരെ സാധിക്കാത്തത് എന്തേ ചെങ്ങന്നൂരിന്റെ അഭിലാഷമേ പറയാനുള്ള ഒരു സൗരോർജത്തിന്റെ ശരിയായ വിനിയോഗം ഉൾപ്പെടെ കേരളം കണ്ട സകല വിഭവ മാനേജ്മെന്റുകളിലും അണ്ണൻ കാണിച്ച ആർജവമൊന്നും മറക്കാറായിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഈ ഊർജം നഷ്ടമാക്കൽ പ്രക്രിയക്ക് പിന്നിലെ ദുരൂഹതയും വ്യക്തമാണ് പരിഹസ്യല്ല പരമാർത്ഥം സഹോദര സ്നേഹത്തിന്റെ ഉദാത്ത തലത്തിനേറ്റ വൈകാരിക ക്ഷതത്തിന്റെ വേദനയാണ് അങ്ങ് പ്രകടിപ്പിച്ചതെന്നും വെറും ഒരു രാഷ്ട്രീയ ആയുധത്തിന്റെ മൂർച്ഛ കൂട്ടൽ മാത്രമല്ല അതെന്നും ആർക്കെവിടെ മനസ്സിലാകാത്തത് ഏതായാലും അബദ്ധത്തിന് അജ്ഞതയിലും മുളച്ച എല്ലാ നാമ്പുകളും ഒരിടത്ത് തന്നെ ഒതുങ്ങിയത് നന്നായി കൂടുതൽ പ്രദേശങ്ങൾ ഉപയോഗരഹിതമാക്കിയില്ലല്ലോ കേരളത്തിലെ പാലങ്ങളാകെ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കുക എന്നുള്ള ഒരു പദ്ധതി നമ്മളെ പാരീസ് ഒക്കെ പോലെ ഉപയോഗ ശൂന്യതയെ കുറിച്ച് പറഞ്ഞ് വായിലിട്ടില്ല ഹെലികോപ്റ്ററുകൾ സജ്ജമാക്കി ഹെലിപാഡുകൾ സജ്ജമാക്കി ആറുപേർക്ക് പോകുന്നേം പന്ത്രണ്ട് പേർക്ക് പോകുന്ന ചെറിയ ഹെലികോപ്റ്ററുകൾ ഒക്കെ ഉണ്ട് വേണം പാരീസിലെ പോലത്തെ ദീപാലങ്കാരവും ഹെലികോപ്റ്ററും എല്ലാം വേണം ഒരു പാലത്തിലെ ലൈറ്റിങ്ങിന് രണ്ട് കോടി എന്ന് കണക്കും എഴുതണം അതുമാത്രം പോരാ ദീപാലംകൃതമായ പാലത്തിൽ അവിടെ അവിടെ ചിരിച്ച് നിൽക്കുന്ന ഒരു ഫുൾ സൈസ് ഫ്ലെക്സും കൂടി വെക്കണം അസാമാന്യതയുടെ ആൾ രൂപങ്ങളെ അസാധാരണമായല്ലേ കണ്ടുകെട്ടു ഹദാ സാമൂഹ്യ പെൻഷൻ കിട്ടിയിട്ട് സാമ്പാറും കൂട്ടി ചോറുണ്ണാമെന്ന് സ്വപ്നം കാണുന്ന സമൂഹത്തിൻ്റെ മുന്നിൽ പാരീസിലെ വെട്ടം മിന്നിക്കാൻ കാണിച്ച ധൈര്യം അത് രജിസ്ട്രേഡ് തൊലിയുടെ പരമാവധി തീവ്രതയ്ക്കുള്ള ലക്ഷണമൊത്ത ഒരു ഉദാഹരണമാണ് അല്ല നിങ്ങൾക്കൊക്കെ യൂറോപ്പും പാരീസും പാരീസുമൊക്കെ പരിചയമുള്ളൂ കേരളം എന്നൊരു പ്രദേശത്തെയും അവിടുത്തെ ആവശ്യങ്ങളെ പറ്റിയൊന്നും ഒരു ധാരണയില്ലേ ഇപ്പൊ തന്നെയുള്ള ചില ഹെലി ഹെലിപാഡുകൾ ഉണ്ട് സർവീസുകൾ വിഭാവനം ചെയ്യുകയാണ് ഹെലിപാഡ് ഉറപ്പായിട്ടും വികസിപ്പിക്കണം സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉള്ള പതിനായിരക്കണക്കിന് ജനങ്ങളല്ലേ ഇവിടെ ഉള്ളത് ആ റോഡിലെ കുഴിയൊന്നടച്ച് കരിന്തിരി എരിയുന്ന ആ വഴിവിളക്കുകൾ ഒന്ന് ശരിയാക്കി വെക്ക് പൊതുജനങ്ങൾക്ക് അത് കൊടുക്ക് പാരീസും ഹെലിപ്പാഡും സപ്ലൈ കോയിൽ തീർന്ന പരിപ്പ് വാങ്ങി വെക്കാൻ നിവൃത്തിയില്ല എന്നിട്ടാണ് പാരിസിലെ ലൈറ്റ് കത്തിക്കുന്നത് പരമ കഷ്ടം പാവ പാവപങ്കില മഞ്ചീരശിഞ്ചിതം എങ്ങനെ യന്മനം താങ്ങണം എന്താ പാവത്താൽ പങ്കിലമായ ഈ ഈ മഞ്ചീരശിഞ്ചിതം എന്തോരശിഞ്ചിതം മഞ്ചീരമായ ശിഞ്ചിതം